ക്ലബ് എഫ് എമ്മിലെ പാട്ടുപീഡിയ ഷോ. എന്റെ പേര് മുസാഫിർ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഈ പാട്ടുകഥ പറയാൻ പോകുന്നത് ഞാനല്ല, പിന്നെ ഈ കഥാകാരന്റെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എന്റെ നാട് കൊല്ലം ജില്ലയിലെ ഐവർഗാല എന്ന ഗ്രാമമാണ്. ഈ മനോഹരമായ ഗ്രാമത്തിൽ നിന്നും അദ്ദേഹം ജോലി തേടിപ്പോയത് എങ്ങോട്ടാണെന്നറിയോ? ഞാൻ വർക്ക് ചെയ്യുന്നത് ഹൈദരാബാദിലാണ്, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ ഹോബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാട്ടുകൾ കേൾക്കുക, പിന്നെ കുറച്ചൊക്കെ പാടുകയും ചെയ്യും. ഇനി നമുക്ക് പാട്ടിനാസ്പദമായ കഥയിലേക്ക് കടക്കാം. വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് ഉപജീവനത്തിനായിട്ട് നാട് വിട്ടു പോകേണ്ടതായിട്ട് വന്നപ്പോ എന്റെ മനസ്സിലൊരു പ്രണയം ഉണ്ടായിരുന്നു. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ പ്രണയമായിരുന്നില്ല. കുട്ടിക്കാലത്തെ എന്റെ വിവാഹം പറഞ്ഞുറപ്പിച്ചു വെച്ചിരുന്നായിരുന്നു മുറപ്പെണ്ണുമായിട്ട്. അപ്പോ ഇവിടെ ജീവിതം ആരംഭിച്ച് ഓരോ നിമിഷവും ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളെല്ലാം നാടിനെ കുറിച്ചും നാട്ടിലുള്ള എന്റെ പെണ്ണിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു എന്റെ വിചാരം. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി പുറത്തിങ്ങനെ ജനൽ തുറന്നു നോക്കുമ്പോൾ പുറത്തിങ്ങനെ മഴ പെയ്യുകയാണ്. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ആ ഒരു പാട്ട് വന്നു. അതേതാ പാട്ടെന്നറിയോ? ഒഎൻവി മാഷ് എഴുതിയ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എന്നുള്ള പാട്ട്. ആ പാട്ട് അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, അതിനു മുമ്പ് ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു രാത്രി ആ ഒരു നിമിഷം എന്റെ മനസ്സിലേക്ക് വന്ന ഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരത്തിലായിരുന്നു അത്. ആ ഒരു നിമിഷമാണ് ആ പാട്ടിനെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. ഒരുപക്ഷെ തന്റെ മുറപ്പെണ്ണിനെക്കാളുമേറെ ആ സ്നേഹം ഇന്നും ഉണ്ട്. ഈ പാട്ടിലൂടെ അല്ലെങ്കിൽ പാട്ടിനോടൊപ്പം അദ്ദേഹം സ്നേഹിച്ച ആ കാമുകിയുടെ പേരെന്താണെന്നറിയോ? ലേഖ. ആ കാമുകി തന്നെയാണ് ഇന്ന് എന്റെ ഭാര്യയും എന്റെ രണ്ട് കുട്ടികളുടെ മാതാവും. അപ്പൊ ഈ മാതാവും ഈ പിതാവും എന്നും തൊട്ടരികിൽ തന്നെ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. ഇപ്പൊ നിങ്ങളുടെ അരികിലേക്ക് ആ പാട്ടെത്തുകയാണ് ക്ലബ് എഫ്എമ്മിലെ പാട്ടുപീഡിയ ഷോയിലൂടെ. ദിസ് ഇസ് മുസാഫിർ വിത്ത് യു ഹാഫ് ടൺ കണക്കിന് മ്യൂസിക്. ചെറിയൊരു പാട്ടുകഥ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്, ഞാനത് വായിച്ചേരേ. ഹായ്, മീ നിഷ. ഐം നോട്ട് ഷുവർ ദാറ്റ് ദിസ് ഇസ് യുവർ ഒറിജിനൽ പേജ്. ഒറിജിനലാണ്, പക്ഷേ പേജല്ല, ഇതെൻ്റെ നോർമൽ പ്രൊഫൈൽ മാത്രമാണ് ഫേസ്ബുക്കിലെ. ഒരു പാട്ടിൻ്റെ കഥ പറയാനാണ് ഈ മെസ്സേജ്. പവിത്രം സിനിമയിലെ ശ്രീരാഗമോ ആണ് കഥയ്ക്ക് ആസ്പദമായ പാട്ട്. 6 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഞാൻ എൻ്റെ ഹോസ്റ്റൽ ജീവിതം ആരംഭിച്ചിട്ട്. എൻ്റെ വീടും നാടും എന്നും നൊസ്റ്റാൾജിയ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാട്ട് കേൾക്കും. പിന്നെ ക്ലാസ്, പഠിത്തം, പരീക്ഷ, പ്രാക്ടിക്കൽസ്, അറ്റൻഡൻസ് ഷോർട്ടേജ്, ഇതിനെക്കുറിച്ച് ഒന്നും ഓർമ്മ വരില്ല. ഈ നൊസ്റ്റാൾജിയ പിടികൂടിയാൽ പിന്നെ തൊട്ടടുത്ത ട്രെയിനിൽ കയറി ഞാൻ വീട്ടിലെത്തും. ഒരു പാട്ട് കേട്ടതിന്റെ പേരിൽ ഇങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഓടിപ്പോകുന്നത് കാരണം എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കും. നിനക്ക് വട്ടാ, എടി എക്സാമാ വരാൻ പോകുന്നേ, നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഡീ, നീ ഇന്നലെ വീട്ടിൽ പോയി വന്നതല്ലേ ഉള്ളൂ. ഇതുപോലെ. പക്ഷെ ഈ ഒരു പാട്ടിനോട് മാത്രമേ ഇങ്ങനെ ഒരു അഫക്ഷൻ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഓരോ വരികളും എന്റെ കുട്ടിക്കാലം ഓർമ്മിപ്പിക്കുന്നു. By Sharat Sir and Dasetan and Laletan. And right now, by Muzaffir on Club FM Partipedia. Shri Ragamo, Thedunnu Neevinathan, Puntandil, Snehardramam.